ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടതിന് ശേഷം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഇന്നിപ്പോൾ ഡെയിലി വ്ളോഗോ അല്ലെങ്കിൽ കഴിക്കാൻ പോകുന്നതോ അല്ലെങ്കിൽ പുറത്ത് പോകുന്ന വ്ളോഗൊന്നും അല്ല. ഇന്ന് ആക്ച്വലി കുറേ പേര് എന്നോട് ചോദിച്ചു ഈ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റിയും MBA അവിടുത്തെ MBA പ്രോഗ്രാമിനെ പറ്റിയും കുറേ പേര് എന്നോട് ചോദിച്ചു. അപ്പം എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസും ഞാൻ എന്തിനാണ് ക്രൈസ്റ്റ് ചൂസ് ചെയ്തതെന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. ഇത് ടോട്ടലി പേഴ്സണലായിട്ടുള്ളൊരു ഒപ്പീനിയൻ ആണ്, ബാക്കിയുള്ളവരുടെ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ഡിഗ്രി ചെയ്തത് അമൃതയിലായിരുന്നു, അറിയാമല്ലോ. എൻ്റെ വീഡിയോ കാണുന്ന പലർക്കും അറിയാം ഞാൻ അമൃതയിലായിരുന്നു ഡിഗ്രി ചെയ്തത്. അപ്പം ഈ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ്, അമൃതയെ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ അപ്ലൈ ചെയ്തത് ക്രൈസ്റ്റിലും അമൃതയിലും ആയിരുന്നു. അപ്പം ആദ്യം എനിക്ക് അമൃതയെ കിട്ടി. അപ്പോൾ അതിന് ശേഷമായിരുന്നു ക്രൈസ്റ്റിൽ എനിക്ക് ടെസ്റ്റും ഇൻ്റർവ്യൂ, ബാച്ചിലേഴ്സ് ഇൻ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് സൈക്കോളജി ഈ കോഴ്സിനായിരുന്നു. അപ്പം ഇതൊരു 6 വർഷം മുമ്പാണ്, 2017 2017 ഞാൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ആ സമയം തൊട്ടേ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് അതിൻ്റേതായ ഒരു പേരുണ്ട്. ബാംഗ്ലൂർ ആണെങ്കിൽ ഏറ്റവും നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ ഒന്ന്, അല്ലെങ്കിൽ ഏറ്റവും നല്ല പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ ഉള്ളതെന്നുള്ളൊരു പേര് ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിക്കുണ്ട്. അപ്പോൾ ഞാൻ ഈ കോഴ്സിന് അപ്ലൈ ചെയ്തു. അപ്പോൾ അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. ഇൻ്റർവ്യൂ ചെയ്തത് നല്ല രീതിയിലായിരുന്നു. ലൈക്ക് പുള്ളിക്കാരൻ ഇൻ്റർവ്യൂ കഴിഞ്ഞ് പറഞ്ഞു സീറ്റ് എന്തായാലും സെക്യൂർ ആണ്, ഉറപ്പാണ് എന്ന് പറഞ്ഞു. പക്ഷേ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എത്തിയത് വെച്ചിട്ട് ലേറ്റായി പോയതുകൊണ്ട് എനിക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റിയില്ല. അപ്പം അങ്ങനെ എന്നെ റിജക്റ്റ് ചെയ്തു അവർ. എനിക്ക് ടെസ്റ്റ് എഴുതിയില്ല, ഞാൻ ഇൻ്റർവ്യൂ മാത്രമേ ചെയ്തുള്ളൂ. ഭയങ്കര കൊതു കേട്ടോ, ഈ ബാംഗ്ലൂർ ഇപ്പം ഭയങ്കര കൊതുണ്ട്. അപ്പം യെസ്, അപ്പം അത് പോയി. അങ്ങനെ ഞാൻ അമൃതയെ ജോയിൻ ചെയ്തു. അമൃത യൂണിവേഴ്സിറ്റിയുടെ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ വലിയ അതിഭയങ്കരം എന്നൊന്നും പറയുന്നില്ല. കാര്യം അവിടുത്തെ ഫ്ലാഗ്ഷിപ്പ് കോഴ്സ് എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആണ്, എട്ടിമട ക്യാമ്പസ്, കോയമ്പത്തൂർ ക്യാമ്പസിൽ. അപ്പം അവിടുത്തെ ഒരു പാർട്ടാണ് ഈ മാസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ആ കോളേജുകാർക്ക് പോലും വലിയ രീതിയിൽ എന്താ പറയുക, ഒരു കൺസിഡറേഷൻ ഈ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഡിപ്പാർട്ട്മെൻറ്റിനോട് ഇല്ല. അത് സത്യമായൊരു കാര്യം, എല്ലാവർക്കും അറിയാം. അപ്പോൾ യെസ്, അതുപോട്ടെ, അത് പറയാനിരുന്ന കുറേ പറയാനുണ്ട്, അതുപോട്ടെ. അപ്പം ഇതിനുശേഷം 2020 ഞാൻ ബാച്ചിലേഴ്സ് ഇൻ മാസ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം ഗ്രാജുവേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു വർഷം ഞാൻ ആദ്യം എൻ്റെ ആലോചന ഞാൻ MA മാസ് കമ്മ്യൂണിക്കേഷൻ എടുക്കണമെന്നായിരുന്നു. MA മാസ് കമ്മ്യൂണിക്കേഷൻ ക്രൈസ്റ്റിലുണ്ട്, അതോ MBA എടുക്കണമെന്നായിരുന്നു. അപ്പം ഒരു അപ്പം ആ സമയത്ത് കൊറോണ വന്നു. അങ്ങനെ ഒരു കൊല്ലം ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഒരു കൊല്ലത്തിന് ശേഷം ഞാൻ ആ ഗ്യാപ്പ് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ആലോചിച്ചു MBA ആണോ MA ആണോ എന്ന്. അപ്പം അച്ഛനൊക്കെ പറഞ്ഞു നീ MA ചെയ്ത് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യ്, എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. അപ്പം അവ എന്തെങ്കിലും ചെയ്യുന്നല്ലോ കേട്ടോ, MA ഞാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു ഇല്ല മോനെ, MBA ചെയ്യും. MBA ആകുമ്പോഴത്തേക്ക് ഒരു പ്രൊഫഷണൽ ഇതാണല്ലോ, മാസ്റ്റേഴ്സ് കിട്ടുമല്ലോ, അപ്പോഴത്തേക്കും നല്ല ജോലി ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ട്. നീ അത് ചെയ്തിട്ട് നിനക്ക് ജോലി ചെയ്യേണ്ടല്ലോ, നിനക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ വിത്ത് ദാറ്റ്, ബട്ട് ഇങ്ങനെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതൊരു നല്ലൊരു സെക്യൂർഡ് ആയിട്ടുള്ളൊരു കിട്ടുമല്ലോ, ഒരു ജോലി കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചോദ്യം രണ്ടായി, ഇന്ത്യ ചെയ്യണോ എബ്രോഡ് ചെയ്യണോ എന്ന്. എനിക്ക് ചെയ്യണ്ട, പുറത്ത് ചെയ്യണ്ട. വീട്ടുകാർ പറഞ്ഞ് വേണേൽ പോയി ചെയ്തോളാം, ലണ്ടനിലോ അമേരിക്കയിലോ എവിടെയെന്ന് വെച്ചാൽ പോയി ചെയ്ത് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് ചെയ്യണ്ട. സി, എനിക്ക് ബേസിക്കലി എനിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ചു വരണം, മനസ്സിലായില്ലേ? എനിക്ക് അവിടെ ഒരു ലൈഫ് അല്ലെങ്കിൽ അവിടെ ഒരു സെറ്റിൽ ആവാനുള്ള താല്പര്യം തീരെ ഇല്ലാത്ത ഒരാളാണ്. അപ്പം ഞാൻ ആലോചിച്ചു വേണ്ട, അവിടെ പോകുന്നത് വേസ്റ്റ് ഓഫ് മണിയാണ്. ഇത്രയും പൈസ കൊടുത്ത് അവിടെ ഒരു 10-15 വർഷം എങ്കിലും നിന്നില്ലെങ്കിൽ കാര്യമില്ല അവിടെയൊക്കെ പോയിട്ട്. പിന്നെ ഇപ്പം അറിയാമല്ലോ, ഇൻസ്റ്റാഗ്രാം തുറന്നാൽ നിങ്ങളുടെ ഒരു 5 കൂട്ടുകാരെങ്കിലും ലണ്ടനിൽ കാണും, UK കാണും. അപ്പം എനിക്കത് വേണ്ട, ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ എഴുതേണ്ട എക്സാമുകൾ ഞാൻ നോക്കി. സ്നാപ്പ്, കാറ്റ്, മാറ്റ്, എൻമാറ്റ്, ഇത് നാലും മെയിൻ ആയിട്ടുള്ളത്. അതിൽ കാറ്റ് എന്ന് പറയുന്നത് IIM ലെവൽ എൻട്രൻസ് ആണ്, അറിയാമല്ലോ. IIM നടത്തുന്ന എൻട്രൻസ് ആണ്, 20 IIM കോളേജ്. പിന്നെ ബാക്കിയുള്ള ഒരുവിധം എല്ലാ കോളേജും കാറ്റ് സ്കോർ എടുക്കും. പിന്നെ ഉള്ളത് മാറ്റാണ്, മാനേജ്മെന്റ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. ഇത് വർഷത്തിൽ 4 എക്സാം ഉണ്ട്, ഫെബ്രുവരി, മെയ്, പിന്നെ നവംബർ, പിന്നെ സെപ്റ്റംബർ. ഞാൻ പറയുന്ന തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയോ കേട്ടോ, ഞാൻ എൻ്റെ ഒരു അറിവ് പറയുന്നതാ. പിന്നെ തെറ്റുകൾ കാണും, ഒബ്വിയസ്ലി തെറ്റുകൾ കാണും. ഞാൻ എഴുതിയത് 1.5 കൊല്ലം മുമ്പല്ലേ. അയ്യാ, അപ്പം ഇത്, പിന്നെ സിംബയോസിസിൻ്റെ സ്നാപ്പ്, ഇത് മൂന്ന് ഞാൻ എഴുതി. അപ്പോൾ കാറ്റിന് എനിക്ക് വലിയ സ്കോറൊന്നും ഇല്ലായിരുന്നു. എനിക്ക് മാത്സുമായിട്ട് യാതൊരു ബന്ധമില്ലായിരുന്നല്ലോ ഒരു 4 വർഷത്തോളം. ഈ മാസ് കമ്മ്യൂണിക്കേഷൻ ജേർണലിസത്തിനകത്ത് കാൽക്കുലേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പം ഞാൻ നമ്മുടെ ടൈമിൽ ജോയിൻ ചെയ്തു, പൈസ കൊടുത്തു, 2 ക്ലാസ് ഓൺലൈൻ അറ്റൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ ടൈമിലൊന്നും ചെയ്തില്ല, സ്വന്തമായിട്ട് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഈ സമയത്ത് എനിക്കൊരു വാശിയുണ്ടായിരുന്നു,
മെയിനായിട്ട് എം ബി എ ചെയ്യണം, രണ്ടാമത് എനിക്ക് ക്രൈസ്റ്റ് ബാംഗ്ലൂർ തന്നെ ചെയ്യണമെന്നൊരു വാശി ഉണ്ടായിരുന്നു. കാര്യം പേഴ്സണലും ഉണ്ട് അല്ലാതെ ഉണ്ട്. പേഴ്സണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടൊക്കെ എനിക്ക് അറിയാവുന്ന ഫ്രണ്ട്സൊക്കെ പറയും ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി കിട്ടുമെന്ന് പറഞ്ഞാൽ എന്തോ വലിയ ആന കാര്യമാണ്, അവിടെ സീറ്റ് കിട്ടും, ചുമ്മാ എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല എന്നുള്ള ഒരു പേരുണ്ട് മനസ്സിലായില്ലേ. രണ്ടാമത്തെ കാര്യം ഒബ്വിയസ്ലി അവിടുത്തെ നല്ല പ്ലേസ്മെന്റ്സ് ഉണ്ട്. പിന്നെ എനിക്ക് തിരുവനന്തപുരത്തു നിന്ന് ബാംഗ്ലൂർ രാത്രി കയറിയ രാവിലെ എത്താം. ഫ്ലൈറ്റിലാണെങ്കിൽ 1 മണിക്കൂർ, ബസ്സിലാണെങ്കിൽ 12 hours 13 hours ജേണി. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം എനിക്ക് പൊതുവെ എൻ്റെ വീട്ടുകാരെ കാണണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണം, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് എനിക്ക് താല്പര്യം. അപ്പം അതുകൊണ്ട് അപ്പം പിന്നെ കേരളത്തിലും പഠിക്കേണ്ട. അപ്പം കേരളത്തിൽ നല്ല ബിസിനസ് കോളേജ് ഒന്നും ഇല്ല. ആക്ച്വലി കേരളത്തിലുള്ളതിൽ കൊള്ളാവുന്നത് SCMS രാജഗിരി കൊച്ചിയിൽ പ്രൈവറ്റിൽ, അല്ലാണ്ട് വേറെ പിന്നെ IIM കോഴിക്കോടുണ്ട്. അത് അത്രയും ലെവലുള്ളവർക്ക്, എൻ്റെ ലെവൽ അത്രയും ഇല്ല. അപ്പം അതുകൊണ്ട് പിന്നെ നിങ്ങൾക്ക് ഇപ്പം IIM കയറണമെന്നുണ്ടെങ്കിൽ പോലും ഒരു ജനറൽ കാറ്റഗറി സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 10th and 12th ഡിഗ്രി മാർക്കൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിനൊക്കെ 90+ വേണം, എന്നിട്ട് IIM ഒക്കെ ചിന്തിച്ചിട്ട് കാര്യമുള്ളൂ. നമ്മൾ എൻഡ് ഓഫ് ദ ഡേ ഗ്രൗണ്ട് റിയാലിറ്റി എന്താ നോക്കണം. ചുമ്മാ 50% 60% 10th 12th മാർക്ക് വെച്ച് എനിക്ക് IIM വേണമെന്ന് പറഞ്ഞിരുന്ന് ശബ്ദം എടുത്തിട്ട് കാര്യമില്ല. നമ്മളെ കൊണ്ട് പ്രാക്ടിക്കലായിട്ട് പറ്റുന്ന എന്താണ് അതിലെ ഏറ്റവും നല്ലത് എടുക്കാൻ നോക്കുക. അപ്പം ക്രൈസ്റ്റിൽ ഞാൻ മാത്ത് എഴുതി, മാത്ത് ഞാൻ ഓൺലൈൻ എഴുതി. മാത്തിൻ്റെ സ്കോർ വന്നപ്പോഴത്തേക്കും ഞാൻ എട്ടിപ്പോയി. എനിക്ക് 675 എന്തോ ഉണ്ടായിരുന്നു മാർക്ക് ഔട്ട് ഓഫ് 800%, വന്നിട്ട് 88% ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് ഒരുവിധം നല്ല മാത്ത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരുവിധം എല്ലാ കോളേജിലും അപ്ലൈ ചെയ്യാൻ പറ്റി. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തു, ഒറ്റ കോളേജിൽ ഞാൻ അപ്ലൈ ചെയ്തിട്ടുള്ളായിരുന്നു, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ. അപ്പം ഈ കോളേജിൽ 3 campuses ഉണ്ട് ബാംഗ്ലൂർ. സെൻട്രൽ ക്യാമ്പസ് ഉണ്ട് കോർമംഗലിക്ക് അടുത്തുള്ളത്, ബനാർഘട്ടയുണ്ട്, കെങ്കേരിയുണ്ട്, പിന്നെ 2 പൂനെ ഡൽഹി, ഇത് രണ്ടും ഉണ്ട്. ഇത് രണ്ടും ഒരുവിധം ആൾക്കാരൊക്കെ റിജക്ട് ചെയ്യുന്നത് അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. എനിക്ക് പേഴ്സണലി ആ കോളേജ് എന്താണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ പൂനെ അല്ല ഡൽഹി കിട്ടുന്നവരൊക്കെ അത് റിജക്ട് ചെയ്യും, കാരണം ബാംഗ്ലൂർ ലൈഫിൻ്റെ ഒരു ഇത് കാണത്തില്ല. അതുകൊണ്ടായിരിക്കാം ഡിഗ്രി ഈ 5 colleges നിന്നും ഈ മാസ്റ്റേഴ്സിന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് 5 colleges സെയിം ആണ്. അപ്പോൾ യെസ് ഞാൻ ഇൻ്റർവ്യൂ അറ്റംപ്റ്റ് ചെയ്തു, ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തു, മൈക്രോ പ്രസൻറ്റേഷൻ അറ്റംപ്റ്റ് ചെയ്തു. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ മാത്ത് കേട്ടോ, അല്ലാണ്ട് കോളേജിന് ഒരു സെപ്പറേറ്റ് ടെസ്റ്റ് ഇല്ല. ഇൻ്റർവ്യൂ, ഗ്രൂപ്പ് ഡിസ്കഷൻ, മൈക്രോ പ്രസൻറ്റേഷൻ, ഇത് 3. അപ്പോൾ ഇൻ്റർവ്യൂവിന് എൻ്റെ അടുത്ത് നല്ല രീതിയിൽ ചോദിച്ചു, എന്തിനാണ് ക്രൈസ്റ്റ്, പിന്നെ വന്ന കാര്യങ്ങൾ, നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞു. ലൈക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയുന്നത് ഈസി ആണെങ്കിൽ പോലും അതാണ് ഏറ്റവും നിങ്ങൾ നല്ല ഷോർട്ട് ആൻഡ് ക്രിസ്പായിട്ട് വെക്കേണ്ടത്. നല്ല കമ്മ്യൂണിക്കേഷൻ വേണം, മനസ്സിലായില്ലേ. നമുക്കൊന്നും അറിയത്തില്ലെങ്കിൽ പോലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയണം. മിണ്ടാണ്ടിരുന്നിട്ട് കാര്യമില്ല, എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ലല്ലോ. പിന്നെ ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ പഠിത്തം റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും എൻ്റെ അടുത്ത് വലുതായിട്ട് ചോദിച്ചില്ല. പക്ഷേ ഞാനിപ്പോൾ 2nd year ഫസ്റ്റ് ഇയർ എനിക്ക് അറിയാവുന്നവരോടൊക്കെ ഈ ഡിഗ്രി എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചെന്നാണ് പറയുന്നത്, അതെനിക്ക് അറിയത്തില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് വീണ്ടും പറയുന്നത്, എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഇൻ്റർവ്യൂവിന് കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് വേറെ എവിടെയൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ IBS ഹൈദരാബാദ് എനിക്ക് കിട്ടി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബിസിനസ് സ്റ്റഡീസ് ഹൈദരാബാദ്. അത് നിർഫ് റാങ്കിങ്ങിൽ top 25 വരുന്ന കോളേജാണ്, അതെനിക്ക് കിട്ടി. പക്ഷേ അവിടെ ഫീസും കൂടുതലാണ്. ഹൈദരാബാദ് എനിക്ക് വലിയ താല്പര്യമില്ലാത്ത സ്ഥലമാണ്. എത്ര 17 lakhs എന്തോ, 14 or 17 എന്തോ ആണ് അവിടുത്തെ 2 ഫീസ്. ക്രൈസ്റ്റിൻ്റെ ഫീസ് എന്ന് പറയുന്നത് 7.9 ആണ് ഫോർ 2 years. കൊച്ചിയിലെയും തിരുവനന്തപുരം കൊച്ചിയിലെ പല കോളേജുകളും, പല നല്ല കോളേജുകളും MBA വാങ്ങിക്കുന്ന ഫീസ് അത്രയാണ്, 6.5 to 7.5 ആ റേഞ്ചാണ് വാങ്ങിക്കുന്നത്. അപ്പം പൈസ കൊണ്ടും എന്തുകൊണ്ടും വേർത്തിട്ടാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഇൻ്റർവ്യൂ കഴിഞ്ഞു, ഒരു 3 days കഴിയുമ്പോഴത്തേക്ക് മെയിൽ വന്നു നിങ്ങൾക്ക് ഗ്രൂപ്പ്, അല്ല അന്ന് തന്നെ മെയിൽ വന്നു നിങ്ങൾക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്. അപ്പം 12 ഗ്രൂപ്പ്, അതിനകത്ത് ഒരു മോഡറേറ്റർ കാണും. അപ്പോൾ ഒരു ടോപ്പിക് വന്നു, എനിക്ക് തന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ EV ഫ്യൂച്ചർ എന്താണ്, ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഫ്യൂച്ചർ എന്താണെന്നുള്ളതായിരുന്നു. അതിനെപ്പറ്റി സംസാരിച്ചു. അതാണെങ്കിൽ പോലും നിങ്ങൾക്ക് അതെയോ അറിയത്തില്ലേ പോലും നിങ്ങൾ എപ്പോഴും ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് സംസാരിക്കാൻ നോക്കും. നിങ്ങൾ എത്രത്തോളം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് മെയിനായിട്ടിരിക്കുന്നത്. മൈക്രോ പ്രസൻറ്റേഷൻ, മൈക്രോ പ്രസൻറ്റേഷൻ പൊതുവേ ക്രൈസ്റ്റിൻ്റെ വെബ്സൈറ്റിൽ ഒരു 100 topics കാണും. ആ 100 topicsനകത്ത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടോപ്പിക് പ്രിപ്പയർ ചെയ്ത് 2 minutes പ്രസൻറ്റേഷൻ ഒന്ന് പ്രിപ്പയർ ചെയ്താൽ മതി. എന്നിട്ട് അത് ബേസ്ഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ചോദിക്കും, ഇല്ലെങ്കിൽ അവർ ഓക്കെ എന്ന് പറയും. എൻ്റെ അടുത്ത് ആക്ച്വലി ഞാൻ പ്രിപ്പയർ ചെയ്ത ടോപ്പിക് അല്ല പറഞ്ഞത്, അതിൽ നിന്ന് ഒരു റാൻഡമായിട്ടൊരു ടോപ്പിക് സെലക്ട് ചെയ്ത് പറയാൻ പറഞ്ഞു, ഞാനത് പറഞ്ഞു, അത് ഓക്കെ ആയി. അതിനുശേഷമാണ് ഒരു 2 weeks ഈ ഒരു ഞാൻ അപ്ലൈ ചെയ്തത് Cycle 1 ക്രൈസ്റ്റിൽ പൊതുവെ 3 to 4 cycles ഉണ്ട് എൻട്രൻസ് എഴുതാൻ, ലൈക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ MBAക്ക്. ബാക്കി എനിക്ക് അറിയത്തില്ല, ബാക്കി ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ബാക്കിയും ഇങ്ങനെ ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ MBAക്ക് 4 cycles ഉള്ളത്. അത് അപ്ലൈ ചെയ്തു, ഫസ്റ്റ് സൈക്കിൾ ഞാൻ അപ്ലൈ ചെയ്തത് ഡിസംബർ ടൈമിലാണ്. നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ ഡിഗ്രി ഫൈനൽ ഇയർ ചെയ്യുന്നുണ്ടെങ്കിൽ നവംബർ ഡിസംബർ ടൈമാണ് എല്ലാ കോളേജിലും അപ്ലിക്കേഷൻ തുടങ്ങുന്നത്. ആദ്യം തന്നെ അപ്ലൈ ചെയ്യുക, മനസ്സിലായില്ലേ. ആദ്യം ഒന്ന് റിജക്റ്റ് ആണെങ്കിൽ പോലും, റിജക്റ്റ് ആവുകയാണെങ്കിൽ പോലും ക്രൈസ്റ്റിൽ 2nd, 3rd, 4th cycle നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങളുടെ സീറ്റ് നിങ്ങൾ സെക്യൂർ ചെയ്ത് നോക്കുക. അപ്പോൾ അതിനുശേഷം ഞങ്ങൾക്ക് എനിക്കൊരു മെയിൽ വന്നു, നിങ്ങൾക്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടി. ആഹാ, വീട്ടിൽ വലിയ വില, ഭയങ്കര സന്തോഷം. കിട്ടിയത് സെൻട്രൽ ക്യാമ്പസിൽ.
നിങ്ങൾ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഈ സെൻട്രൽ ക്യാമ്പസിൽ അല്ലെങ്കിൽ കെങ്കേരി അല്ലെങ്കിൽ ബനാർഘട്ട ഈ മൂന്നിലോട്ടുള്ള അലോട്ട്മെന്റ് എങ്ങനെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എനിക്കും അറിയത്തില്ല. രണ്ട് തരത്തിൽ ആൾക്കാർ പറയുന്നത്, ഒന്ന് പറയുന്നത് മെറിറ്റ് ബേസ്ഡ് ആണ്, നിങ്ങളുടെ ഇന്റർവ്യൂ പെർഫോമൻസ് ബേസ്ഡ് ആണ്. രണ്ട് പറയുന്നത് റാൻഡം ആയിട്ട് ആൾക്കാരെ പിക്ക് ചെയ്ത് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് വെക്കുന്നത്. എന്തോ ഭാഗ്യമാണോ കഴിവാണോ എന്താണെന്ന് അറിയത്തില്ല, എനിക്ക് സെൻട്രൽ ക്യാമ്പസിൽ കിട്ടി. സെൻട്രൽ ക്യാമ്പസിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയിലോട്ട് ഭയങ്കര ആക്സസിബിലിറ്റി ഉണ്ട്, എല്ലാ അടുത്തുണ്ട്, പബ്ബാണെങ്കിലും എല്ലാം ചില്ല് ചെയ്യാൻ പറ്റിയ സ്പോട്ടാണ്. കെങ്കേരി എന്ന് പറയുന്നത് നല്ല ഉള്ളിലോട്ടാണ്. ബനാർഘട്ട് ഇവിടെ നിന്ന് അടുത്ത ഒരു 6 to 7 kilometers ഉള്ളു, കെങ്കേരി 10-22 kilometers ഉണ്ട്. അപ്പോൾ യെസ്, എനിക്ക് ഇത് വന്നു, മെയിൽ വന്നു, നിങ്ങൾ 15 days നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ഫീസ് എമൗണ്ട് അടയ്ക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അത് അടച്ച് 390,000 എന്തോ ഫസ്റ്റ് ഇയറിലെ ഫീസ് എന്ന് പറയുന്നത്. ഞാൻ ക്രൈസ്റ്റ് കയറി, കോളേജിൽ ഫസ്റ്റ് രണ്ട് ട്രൈമസ്റ്റർ കോഴ്സാണ്, ഫസ്റ്റ് രണ്ട് ട്രൈമസ്റ്റർ, പിന്നെ ഞാൻ ഇനി ഇതൊന്ന് പെട്ടെന്ന് പറയും, ഫസ്റ്റ് രണ്ട് ട്രൈമസ്റ്ററിൽ നിങ്ങൾക്ക് ജനറലാണ്, അത് കഴിഞ്ഞ് അതിന് ശേഷം 4-5 സെക്ഷൻ ഉണ്ട്, 60-65 പേരുള്ള 4-5 സെക്ഷൻ ഉണ്ട്. 1,300 പിള്ളേർ MBA പഠിക്കുന്നുണ്ട് സെൻട്രൽ ക്യാമ്പസിൽ. അതിൽ നിന്ന് നിങ്ങൾക്ക് ഏതാണ് സ്പെഷ്യലൈസേഷൻ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം, അവർ മാർക്ക് വെച്ചൊന്നുമല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്പെഷ്യലൈസേഷൻ ചൂസ് ചെയ്യാം. തേർഡ് ട്രൈമസ്റ്റർ ആകുമ്പോൾ ഞാൻ ചൂസ് ചെയ്തത് HR, ഹ്യൂമൻ റിസോഴ്സ് ആണ് ഞാൻ ചൂസ് ചെയ്തത്. ആ വെർട്ടിക്കലിനകത്ത് വരുന്ന ആൾക്കാരെല്ലാം ഞങ്ങളുടെ ക്ലാസ്സിൽ ഈ തവണ ഈ വർഷമാണ് HR ഏറ്റവും കൂടുതൽ പിള്ളേർ ക്രൈ സെൻ്ററിൽ പഠിക്കുന്നതായിട്ട്. 67 പിള്ളേരുണ്ട് സെൻട്രൽ ക്യാമ്പസിൽ HR. ബാക്കി പിന്നെ ബിസിനസ് അനാലിറ്റിക്സ് ഒരു 1090 പേരുണ്ട്, മാർക്കറ്റിംഗ് ഒരു 1090 പേരുണ്ട്, ഫിനാൻസ് ആണ് ഏറ്റവും കൂടുതലുള്ളത്, പിന്നെ ബിസിനസ് പിന്നെ ഓപ്പറേഷൻസ് ഉണ്ട്, ലീൻ ഓപ്പറേഷൻസ് ഉണ്ട്, ഇങ്ങനെ 4-5 സ്പെഷ്യലൈസേഷൻ ഉണ്ട്. അപ്പോൾ യെസ്, ആദ്യത്തെ ഒരു വർഷം നിങ്ങൾ ഒരുവിധം മോശമില്ലാണ്ട് പഠിച്ചു പോയാൽ മതി. രണ്ട് സപ്ലൈ കൂടുതൽ ഒരു വർഷം പാടില്ല, അങ്ങനെ ഫസ്റ്റ് ഇയർ പാടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇയർ ബാക്ക് കിട്ടും. പക്ഷെ അത്രയൊന്നുമില്ല, നിങ്ങളൊന്ന് ഒരിച്ചിരി എഫേർട്ടൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ പാസ്സാവും. സെക്കൻഡ് ഇയർ എന്ന് പറയുന്നത് തുടങ്ങുന്നതെന്ന് പറയുന്നത് ഫോർത്ത് ട്രൈമസ്റ്ററിലാണല്ലോ, അപ്പോൾ ഫോർത്ത് ട്രൈമസ്റ്ററിലാണ് സെക്കൻഡ് ഇയർ തുടങ്ങുന്നത്. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്ലേസ്മെൻ്റ് ഒക്കെ വന്നു തുടങ്ങും. ഞങ്ങൾക്ക് ഇതുവരെ വന്ന് തുടങ്ങിയില്ല, ഒരു ഡിസംബർ സമയം ആകുമ്പോഴത്തേക്കും പ്ലേസ്മെൻറ്റ് വന്ന് തുടങ്ങും. പിന്നെ എന്നോട് കുറേ പേര് ചോദിക്കുന്നു ഇവിടുത്തെ പ്ലേസ്മെൻറ്റ് എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങൾ മുടക്കുന്ന പൈസയ്ക്ക് കിട്ടുന്ന വേർത്തായിട്ടുള്ള പ്ലേസ്മെൻറ്റ് കിട്ടുമെന്നാണ് എൻ്റെ പക്ഷം. ലൈക്ക് ഞാൻ പലരോടും അന്വേഷിച്ചു, ആവറേജ് ഒരു 6-7 ഒക്കെ കിട്ടും, ഹയസ്റ്റ് 14-15-16 ആ റേഞ്ച് ഒക്കെ പോകുന്നുണ്ട്. നിങ്ങൾ ഒരുവിധം മോശമില്ലാണ്ട് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 8-10 രൂപ ഒക്കെ കിട്ടും പെർ ആനം. ഒരു സ്റ്റാർട്ടർ എന്നുള്ള രീതി, ഫസ്റ്റ് ഫ്രഷർ എന്നുള്ള രീതി, നിങ്ങൾക്ക് അത് മോർ ദാൻ സഫീഷ്യന്റ് ആണെന്നാണ് എൻ്റെ പക്ഷം. ഫീസ് അത്രയേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ചുറ്റും കുറേ PG ഉണ്ട്, കുറേ ഹോസ്റ്റൽസ് ഉണ്ട്, കുറേ കോളേജിനകത്ത് തന്നെ ഹോസ്റ്റൽസ് ഉണ്ട്, പിന്നെ കുറേ ഫ്ളാറ്റ്, നമുക്ക് ഫ്ളാറ്റ് വീടൊക്കെ റെന്റിന് എടുക്കാൻ പറ്റും കോളേജിന് ചുറ്റും തന്നെ. ഒരു 500 meters റേഡിയസിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. കോളേജ് അടിപൊളിയാണ്, സബ്ജക്ട്സ് ഒക്കെ അടിപൊളിയാണ്, എന്താ പറയുക, എന്തുകൊണ്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇതാണ്. ക്യാമ്പസ് നല്ലതാണ്. ബാംഗ്ലൂർ ഇപ്പോഴും പറയുന്നത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിൽ MBA ഏറ്റവും നല്ലത് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ആണ്, തർക്കമില്ലാത്ത കാര്യമാണ്. അപ്പോൾ യെസ്, ഇതാണ് എനിക്ക് MBA ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയെ പറ്റി പറയാനുള്ളത്. ഫാക്കൽറ്റീസ് ഒക്കെ നല്ലതാണ്, നമുക്ക് ഭയങ്കര കോപ്പറേറ്റീവ് ആയിട്ട് നിൽക്കും. മെൻഡറിങ് സെഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒരു മെൻഡറിനെ കിട്ടും, ആ മെൻഡർ ഒരു 10 മെൻഡറിന് അടിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ വിഷമങ്ങളും നിങ്ങൾക്ക് ആസ് എ പേഴ്സൺ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങളും എല്ലാം അവിടെ നിന്ന് പറഞ്ഞു തരും. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഹോൾ പാക്കേജ് ക്രൈസ്റ്റ് വേർത്തിട്ടാണ്, നിങ്ങൾക്ക് പൈസയ്ക്ക് അത് വേർത്തിട്ടാണെന്നാണ് എൻ്റെ പക്ഷം. താങ്ക്സ്. ഒന്നുകൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.